തമിഴ്നാട്ടിൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ മുന്നണി വലിയ നേട്ടം കൊയ്തു എങ്കിലും അതിന് തൊട്ടു പിന്നാലെ തന്നെ ഒരു വലിയ നീക്കം തന്നെ നടത്തുന്നു. രണ്ട് തവണ അത്തരത്തിലൊരു നീക്കം നടത്തി പരാജയപ്പെട്ട ഡി എം കെ സർക്കാർ, അല്ലെങ്കിൽ സ്റ്റാലിൻ, പുതിയൊരു നീക്കത്തിനായി മുൻപോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിനെ അവിടെ മുഖ്യമന്ത്രിയാക്കുവാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. കഴിഞ്ഞ രണ്ട് തവണയും ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കുവാൻ നടത്തിയ നീക്കം വലിയ വിവാദമായിരുന്നു. കാരണം ഡി എം കെക്കുള്ളിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. കുടുംബ പാർട്ടിയിലെ മക്കൾ വരെ വാഴിക്കുന്നതിനെതിരെ ഒരു വിഭാഗം നിലകൊള്ളുന്നു. ഇത് തന്നെയാണ് സ്റ്റാലിനെ വിഷമിപ്പിക്കുന്നത്. ഏതായാലും സ്റ്റാലിൻ ഈ അടുത്ത ആഴ്ച അമേരിക്ക സന്ദർശിക്കാനിരിക്കുകയാണ്. അമേരിക്കയിലേക്ക് അദ്ദേഹം സന്ദർശനത്തിനായി പോകുന്നുണ്ട്. അതിനു മുൻപ് തന്നെ ഉദയനിധി സ്റ്റാലിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഡി എം കെ ശ്രമിക്കുന്നത്. എന്നാൽ ഈ ഉദയനിധി സ്റ്റാലിനെയും മറ്റും പിന്തുണയ്ക്കുന്ന ഡി എം കെയിലെ വിഭാഗം പറയുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ ഉദയനിധി സ്റ്റാലിനാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് വലിയ നേട്ടം കൊയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. ഏതായാലും തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി മാറുന്നു എന്നുള്ള വാർത്ത കഴിഞ്ഞ കുറേ നാളുകളായി കേൾക്കുന്ന ഒരു കാര്യമാണ്. അതിന് പ്രധാനമായി പറഞ്ഞ് കേൾക്കുന്ന ഒരു കാര്യം ഈ ഇപ്പോൾ ഉള്ള മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ കരുണാനിധി കൊണ്ടുവന്നതും ഇതേ രീതിയിൽ തന്നെയായിരുന്നു. ഇപ്പോൾ എം കെ സ്റ്റാലിനെ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. ഏതായാലും തമിഴ്നാട്ടിലെ പുതിയ മുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ എത്തുമ്പോഴേക്കും സനാതനധർമ്മത്തിനെതിരെ പറഞ്ഞ ആ പ്രസ്താവനകളും മറ്റുമൊക്കെ എത്രത്തിൽ പ്രതിഫലിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.